രാജ്യത്തിനെതിരെയും സൈന്യത്തിനെതിരെയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച പീപ്പിൾസ് മൂവ്മെന്റ് നേതാവ് ഷെഹ്ല റഷീദിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിച്ച് കാശ്മീരിൽ അനാവശ്യ ഭീതി പരത്താനും ലഹള ഉണ്ടാക്കാനും ഷെഹ്ല ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് സുപ്രീംകോടതി അഭിഭാഷകനായ അലക് അലോക് ശ്രീവാസ്തവ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ഇവർക്കെതിരെ ഡൽഹി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. IPC സെക്ഷൻ 104A, 153, 153A, 504, 504, 505 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഷെഹ്ല റഷീദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സായുധ സേന ജമ്മു കാശ്മീരിലെ സാധാരണക്കാരുടെ വീടുകൾ കൊള്ളയടിക്കുകയാണെന്നും ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നുവെന്നാണ് ഇവർ വ്യാജ ആരോപണം ഉന്നയിച്ചത്. കരസേന ഉദ്യോഗസ്ഥർ ഷോപ്പിയാനിൽ 4 പേരെ കസ്റ്റഡിയിലെടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതെന്നും ഇവർ ആരോപിച്ചു. ജമ്മു കാശ്മീർ പോലീസ് നിസ്സഹായരാണെന്നും കാര്യങ്ങൾ എല്ലാം അർദ്ധസൈനികരുടെ കൈകളിലാണെന്നും ഷെഹ്ല റഷീദ് ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഷെഹ്ല റഷീദ് ഉന്നയിച്ച പീഡന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കരസേന നേരിട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ജനങ്ങളിൽ സംശയം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് രാജ്യവിരുദ്ധ സംഘടനകളും വ്യക്തികളുമാണെന്നും കരസേന വൃത്തങ്ങൾ വ്യക്തമാക്കി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളെ ആശ്രയിക്കരുതെന്ന് സർക്കാർ ജനങ്ങൾക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസ് ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ മേഖലയിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഇടയ്ക്കിടെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.